അപ്പം നമ്മുടെ 5 ഡേയ്സ് കോഡിംഗ് ചാല് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി നമ്മളിപ്പം എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർ എന്ന് പറയുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. വിൻഡോസ് ഉപയോഗിക്കുന്നവർക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസറാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി HTML എഡിറ്റർ അടിച്ചാൽ മതി. അതോടൊപ്പം IDE ഉള്ളത് വേണം എടുക്കാൻ. നമ്മളൊരു HTML എഡിറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ IDEയും വരണം, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ആ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ HTML ഫയൽ റീഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ക്രോമിൽ പോയി റീഡ് ചെയ്യണം. അപ്പം സോ ആ ഒരു ഇതുള്ളതാണ് ഫോണിൻ്റെ അകത്ത് നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. വിൻഡോസിലോട്ട് വരണം, നമ്മൾ നേരെ ക്രോമിലോട്ട് പോവുകയാണ്. സോ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് എടുക്കേണ്ടത്. സോ നമുക്ക് നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. അപ്പം നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ വിഷ്വൽ കോഡ് എടുക്കുക, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുക, അതിനകത്ത് ന്യൂ ഫയൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, പൈത്തണും ടെക്സ്റ്റ് എഡിറ്ററും. നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് കൊടുക്കുക, ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ അൺടൈറ്റിൽ എന്ന് പറഞ്ഞാണ് ഈ ഫയൽ വന്നിരിക്കുന്നത്. സോ അത് സേവസ് കൊടുക്കണം. നമ്മൾ സേവസ് കൊടുത്ത് താഴെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് കാണുന്ന കൊടുത്ത് നമ്മളത് HTML ആക്കണം. എന്നിട്ട് നമ്മൾ ആ ടൈറ്റിൽ ടീം ഉറവിടം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മളിപ്പോൾ ടീം ഉറവിടം എന്നിവിടെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ഫയൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. നോക്കിയാൽ നമുക്കറിയാം ടീം ഉറവിടം .HTML എന്ന് സേവ് ആയിട്ടുണ്ട്. നമ്മളിനി HTML5 എന്ന് അടിക്കണം. ഇതൊരു ഷോർട്ട് കട്ടാണ്, നമ്മളൊരു ടൈറ്റിൽ ആഡ് ചെയ്യുന്നതിന് ഷോർട്ട് കട്ടാണിത്. ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഞാനിത് സൈസ് ഇച്ചിരി വലുതാക്കിയിടാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുവരെ ഇതിലോട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ കാണാം ടൈറ്റിനകത്ത് ഡോക്യുമെൻറ്റ് കാണാം. നമുക്ക് വെള്ളയിൽ വെള്ള കളറിൽ ഡോക്യുമെൻറ്റ് കാണാം. ഈ ഡോക്യുമെൻറ്റാണ് ആ ഒരു ഇതിൻ്റെ പേര്, HTMLൻ്റെ പേര് അതാണ്. ആ ഒരു HTML ഫയലിൻ്റെ പേര് അതാണ്. നമ്മൾ ക്രോമിൽ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ടാബിൽ എഴുതി കാണിക്കുന്ന ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാണ്. സോ അവിടെ നമ്മൾ ടീം ഓർഡർ ആക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഇനി നമ്മളിത് സേവ് കൊടുക്കണം. അതിനായി Ctrl+S അടിക്കുക സേവ് ചെയ്യാൻ. എന്നിട്ട് താഴെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ടെർമിനലിലോട്ട് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നമ്മളിത് മേളിൽ നിന്ന് ടീം ഉറവിടം .HTML എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ ടെർമിനൽ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ നിൽക്കുക. അപ്പോൾ നമുക്ക് ക്രോമിൽ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നതാണ്. സോ നമുക്കവിടെ നോക്കുകയാണെങ്കിൽ ആ ടാബിൽ എഴുതിയിരിക്കുന്ന ടീം ഉറവിടം എന്നാണ് മേളിൽ. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റാണ്, കാരണം നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കും, വൈറ്റ് ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് CSS ഫയൽ ആഡ് ചെയ്യണം. CSS ഫയൽ ആഡ് ചെയ്യാനായി നമ്മൾ നേരെ ക്രോമിലോട്ട് പോകണം. നമുക്ക് ഈ ടൈറ്റിൽ ശേഷമാണ് CSS ഫയൽ ആഡ് ചെയ്യേണ്ടത്. സോ ക്രോം ഓപ്പൺ ചെയ്തു, ന്യൂ ടാബ് എടുത്ത് ബൂട്ട്സ്ട്രാപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ബൂട്ട്സ്ട്രാപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു HTMLനെ ബൂട്ട്സ്ട്രാപ്പ് വെച്ചാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ ബൂട്ട്സ്ട്രാപ്പ് വേണം. അതിനൊരു ഒരു കോഡാണത്, ആ കോഡ് നമ്മൾ എടുക്കണം. സോ ഞാൻ നെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കെന്ന് പറയാം ക്രോമിൽ പോയി എടുക്കാം. സോ നമ്മൾ ക്രോം എടുക്കുക, ന്യൂ ടാബ് കൊടുത്ത് ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നേരെ getbootstrap.com എന്നൊരു ഫസ്റ്റ് കാണുന്നതിന് അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണം ഗെറ്റ് സ്റ്റാർട്ടർന്ന് കാണാം. ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുക. സോ നമുക്കിവിടെ ക്വിക്ക് സ്റ്റാർട്ടിൻ്റെ താഴെ ഒരു CSS ഫയൽ കാണാം. അത് കോപ്പി ചെയ്യുക, അതിൻ്റെ താഴെ അപ്പുറത്ത് കോപ്പി എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ ചെന്ന ശേഷം ടൈറ്റിലിന് ശേഷം അത് പേസ്റ്റ് ചെയ്യുക. Ctrl+V നെക്കി അത് പേസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം പേസ്റ്റ് ആയിട്ടുണ്ട്. സോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തുക. ആ ഒരു ഇത് ക്ലോസ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ JS ഫയൽ എന്ന് പറഞ്ഞ കുറേ ഫയൽ കിടക്കും, ഒരു കുറേ കോഡ് കാണാം. സോ അതും കോപ്പി ചെയ്യുക. ആ ഫയൽ കോപ്പി ചെയ്ത്
നമ്മുടെ ബോഡിക്കകത്തത് ബോഡി അകത്ത് കൊണ്ട് വെച്ച് എൻ്റർ കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞു, ഇനി നമുക്കത് സേവ് ചെയ്ത് നമുക്കത് റീഡ് ചെയ്ത് നോക്കാം. സോ സേവ് ചെയ്യാനായി കൺട്രോൾ പ്ലസ് എസ് നിൽക്കുക. സേവ് ചെയ്തു. ഇനി നമുക്കതിനകത്ത് ഹെഡർ എന്ന് പറഞ്ഞൊരു ഇത് ഓപ്പൺ ചെയ്യണം. ഹെഡർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ക്ലാസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ബി ജി കളർ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതിനെ ബി ജി എന്ന് കമൻ്റ് ഉപയോഗിക്കുക. ബി ജി ഇൻഫോം എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ കളറാണ് എടുക്കുന്നത്. ഇൻഫോം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫോം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. സോ അത് കഴിഞ്ഞത് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു താഴോട്ട് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും ബാക്ക് സ്പേസ് അടിക്കരുത്. എൻ്റർ അടിക്കുന്ന വരുന്നത് എവിടെയാണോ അവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഡിവ് ഓപ്പൺ ചെയ്യുക. ഡിവ് DIV എന്ന കമൻറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് സ്പേസ് ഇട്ട് ക്ലാസ് ഓപ്പൺ ചെയ്യുമെന്ന് പറയും. ക്ലാസ് എന്ന് എടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ വരുന്നതാണ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ റോ ഓപ്പൺ ചെയ്യുക. റോ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ബി ജി കൊടുത്ത് പറഞ്ഞാൽ ടെക്സ്റ്റ് കൊടുത്തിട്ട് കളർ കൊടുക്കുക. അതിൻ്റെ ഏതാണ് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. സോ എന്നിട്ടത് ക്ലോസ് ചെയ്യാം. നമ്മളത് അവസാനം അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കാം. ഇപ്പോൾ നമ്മളത് റോ വന്നു. ഇനി ആ റോയിൽ ഒരു ഡിവ് കൂടെ ഓപ്പൺ ചെയ്യുക. സോ ഒരു ഡിവ് ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം നമ്മൾ ഇവിടെ നമുക്ക് ആ ഒരു പേജിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു ഫോണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കോൾ അടിക്കുക. അത് കഴിഞ്ഞ് MD അടിക്കുക. അത് കഴിഞ്ഞ് 6 അടിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നുകൂടെ കോൾ അടിക്കുക. അത് കഴിഞ്ഞൊരു 9 കൊടുക്കുക. അതിന് നമ്മൾ ഒന്നുകൂടെ സ്പേസ് അടിച്ച് പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് വെച്ചാൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിന് ഡിഫറൻസ് ആണ് കൊടുക്കുന്നത്. പാഡിങ് 3 കൊടുക്കുക. അതിന് പാഡിങ് ലെഫ്റ്റ് നമ്മളിപ്പോൾ 5 കൊടുക്കുകയാണ്. പാഡിങ് ലെഫ്റ്റ് ഈ സൈഡിലോട്ട് വരുന്ന സൈഡിലോട്ട് ഏത് സൈഡിലായിട്ടാണ് ആ ടെക്സ്റ്റ് വരേണ്ടതെന്ന്. സോ ഇനി നമ്മളതിൻ്റെ ടെക്സ്റ്റ് എഴുതാൻ പോകണം. അതിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്യണം. നമ്മളിത് ഒരു ഡിഫറൻസ് ആണ്. സോ ഇത് ടെക്സ്റ്റ് ഇനി ടെക്സ്റ്റ് എഴുതണം. അതിനായി നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെഡിങ് ഒരു ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഹെഡ് H2 എന്ന് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് H2 ഒരു സൈസാണ്. H1 H2 H3 എന്ന് പറഞ്ഞ കുറേ സൈസുകളുണ്ട്. അതിലൊരു സൈസാണ് H2. ഹെഡിങ് 2 എന്നാണ് അർത്ഥം. ഹെഡിങ് 2 അതായത് ഹെഡിങ് 1 എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ ഫോണ്ട്. ഹെഡിങ് 2 എന്ന് പറയുമ്പോൾ ഇച്ചിരി അതിനേക്കാളും കുറഞ്ഞ ഫോണ്ട്. അപ്പോൾ അതിനകത്ത് ഹെഡിങ്ങിനകത്ത് ടീം ഉറവിടം നടിക്കു. ശേഷം നമ്മളത് ക്ലോസ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. സോ എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക. ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ടീം ഉറവിടം വൈറ്റിലായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. പിന്നെ BG ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻഫോ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്തു. ഇനി നേരെ ടെർമിനലിൽ കൊണ്ടിട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്രോം ഓപ്പൺ ആകും. നോക്കുക, ഇപ്പോൾ നമ്മുടെ ടീം ഉറവിടം എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ആ റോയാണ്, നീല കളറിൽ കാണുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത റോ. അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത ടെക്സ്റ്റാണ് ആ ടീം ഉറവിടം എന്ന് പറഞ്ഞ ടെക്സ്റ്റ്. അത് വൈറ്റ് കളറിലായിരുന്നു കൊടുത്തത്, അതുകൊണ്ട് വൈറ്റ് കളറിൽ വന്നു. ഇനി ബാക്കി അടുത്ത സീരീസിൽ വരുന്നതാണ്. ഇപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് ടീം ഉറവിടം.